ഹലോ എല്ലാവർക്കും അക്രീട്ടക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചെമ്പരത്തിയുടെ പൂവ് നമ്മള് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചെമ്പരത്തി പൂ വെച്ചിട്ട് ചായ നമ്മൾ ഒരു തവണ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ വീഡിയോ ചാനലിലുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കാണാത്തവർ പോയിട്ട് കാണുക. ഇനി ചെമ്പരത്തിയുടെ ഇല നമ്മൾ സാധാരണ തലയിൽ തേക്കാൻ മാത്രമാണ് ഉപയോഗിക്കാറ്. എന്നാ അതിന് മാത്രല്ല, ഇതിന് വേറെയും ഒരുപാട് ഉപയോഗങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ചെമ്പരത്തിയിലയുടെ കുറച്ച് ഉപയോഗങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ചെമ്പരത്തിയുടെ പൂ വെച്ച് ചായ ഉണ്ടാക്കിയ പോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല വെച്ചിട്ടും നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ചെമ്പരത്തിയിലയുടെ ചായക്ക്. ഇപ്പൊ മെനസ്ട്രേഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ചെമ്പരത്തി ഇല വെച്ചിട്ടുള്ള ചായ ദിവസം കുടിക്കുകയാണെങ്കിൽ ബോഡിയിലെ ഹോർമോൺ ബാലൻസ് ആവും. അങ്ങനെ ആകുമ്പോ എന്താവും, നമ്മുടെ മെനസ്ട്രേഷൻ ഒക്കെ റെഗുലർ ആവും. നമ്മൾ ഫ്ലവർ വെച്ച് ചായ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഇല വെച്ചിട്ടും ചായ ഉണ്ടാക്കുക. നമ്മൾ ഫ്ലവർ ഇടുന്നതിന് പകരം എന്താ ഇല ഇടണം, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മെനസ്ട്രേഷൻ പ്രോബ്ലംസ് മാത്രല്ല, ശരീരത്തിലെ ഭാരം കുറയ്ക്കാനും ദഹനത്തിനും ഒക്കെ ഈ ചായ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഈ ചെമ്പരത്തി ഇലയിലെ ചായയില് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചുമ ജലദോഷം ഒക്കെ തടയാനൊക്കെ സഹായിക്കും. പിന്നെ ഈ ചെമ്പരത്തിയുടെ ഇലയിൽ നിന്നൊരു എണ്ണ എടുക്കും. ഈ എണ്ണ നമുക്ക് മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മുറിവുകളിൽ തേച്ചാല് ഈ മുറിവ് ഉണങ്ങാനൊക്കെ സഹായിക്കും. കൂടാതെ ചെമ്പരത്തിയുടെ ഇലയുടെ നീര് പണ്ട് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേഡിയേഷനൊക്കെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അന്നൊക്കെ ഈ ഇല ചർമ്മത്തിലെ ചുളിവുകളും അതുപോലെ മറ്റു പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇന്നിപ്പോ പല സൺസ്ക്രീനുകളും അതുപോലെ മറ്റു ക്രീമുകളൊക്കെ അവൈലബിൾ ആണ്. വ്യത്യാസം എന്താന്ന് വെച്ചാല് ഇപ്പോഴുള്ള ക്രീമുകളില് കെമിക്കൽസ് ഉണ്ട്, മറ്റേത് പക്കാ ഓർഗാനിക് ആയിരിക്കും, അതുപോലെ സൈഡ് എഫക്റ്റുകൾ ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ചെമ്പരത്തിയുടെ ഇല തലമുടിയിൽ തേക്കുന്നത്. ഇത് ഹെയർ കണ്ടീഷണർ ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇലയുടെ കൂടെ പൂവിന്റെ ഇതള് കൂടി അരച്ചിട്ട് മുടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം കഴുകി കളയുക. താരൻ പോകാനും മുടി വളരാനും മുടിക്ക് നിറം വെക്കാനും ഒക്കെ ഇത് സഹായിക്കും. അത് ഏറെ പേർക്കും ഈ ഒരു കാര്യം അറിയുന്നുണ്ടായിരിക്കും, ഏറെ പേര് ചെയ്യുന്നും ഉണ്ടായിരിക്കും. അപ്പൊ പൂവിന് മാത്രല്ല ഇതിന്റെ ഇലയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. പരമ്പരാഗത ചൈനീസ് ഔഷധങ്ങളിലൊക്കെ ഇതിന്റെ ഇല ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ചെമ്പരത്തി വീട്ടിലുള്ളവരാണെങ്കിൽ ഇതിന്റെ ഔഷധ ഗുണങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, അത് ഉപയോഗിക്കുക കൂടി ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.